കോഴിക്കോട് വടകരയിൽ ഒരു വർഷമായി അടച്ചിട്ട കടമുറിയിൽ നിന്നും തലയൊട്ടി കണ്ടെത്തി. കെട്ടിടം പൊളിക്കുന്നതിനിടയിലാണ് തലയൊട്ടി കണ്ടെത്തിയത്. ചോമ്പാല പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ തലയൊട്ടി കണ്ടെത്തിയ മുറി ഒരു വർഷമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. നിലവിൽ ഈ കെട്ടിടം പൊളിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു തലയൊട്ടി കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, വിവരങ്ങൾ. രോഹിണി, ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ വടകര കുഞ്ഞിപ്പള്ളിയിൽ കെട്ടിടം പൊളിക്കുന്നതിനിടെ ഈ ഒരു തലയോട്ടി കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. ഏകദേശം 1 വർഷത്തോളം അടച്ചിട്ട കടയാണ് ഇത്തരത്തിൽ റോഡ് പണിയുടെ ഭാഗമായിട്ട് പൊളിച്ചു നീക്കേണ്ടി വന്നത്. ഈ സമയത്താണ് ഈ വേസ്റ്റുകൾക്കിടയിൽ നിന്ന് തലയോട്ടി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഗൾഫിന്റെ ചായക്കടയാണ്, അതായത് അടച്ചിട്ട ഗൾഫിന്റെ ചായക്കടയിൽ നിന്നാണ് ഇത് ലഭിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തലയോട്ടിയും എല്ലിൻ കഷ്ണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. ഏകദേശം 5 മാസം പഴക്കമുള്ള തലയോട്ടിയാണ് ഇതെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കൂ എന്നുള്ളതും പ്രധാനമായി പറയേണ്ട. കുന്നുമക്കര സ്വദേശിയുടേതാണ് ഈ ഒരു കെട്ടിടം. കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ഈ കെട്ടിടം അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കടയുടെ മുൻഭാഗത്തെ ഷട്ടർ അടച്ചതാണെങ്കിലും മറ്റ് ഭാഗങ്ങൾ തുറന്നിട്ടിരുന്നു. അതുവഴി ഏതെങ്കിലും തരത്തിൽ ആളുകൾ എത്തി ഇവിടെ ഉപേക്ഷിച്ചതാവാം എന്നുള്ള ഒരു സംശയവും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരൂ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. രോഹിൻ. ശരി, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.